And I'd choose you in 100 lifetimes. I'd choose you in 100 worlds. I'd find you and I'd say I do. Look into my eyes, dear.
With all that I have, I do. And I will. When the sky is falling, I promise you I'm all in. No turning back. ജീവജലത്തിന്നരുവിയായി പാപങ്ങൾ തൻ മോചനമേകും ആത്മാവിനുണർവേകും മിശിഹായിൽ സ്നേഹമുള്ള പുത്തോക്കാരൻ അമ്പൂക്കൻ കുടുംബാംഗങ്ങളെ, ജോർജ് നിറ എല്ലാവരെയും സെയിൻറ് ജോസഫ് കളമശ്ശേരി ഇടവക ദേവാലയത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 2:18 പറയുന്നത്, നിനക്ക് ചേർന്ന ഒരു ഇണയെ ഞാൻ സമ്മാനിക്കും എന്നാണല്ലോ. ജോർജിന് ചേർന്ന ഒരു ഇണയായി മിറയെയും, മിറയ്ക്ക് ചേർന്ന ഇണയായിട്ട് ജോർജിനെയും ദൈവം സമ്മാനിക്കുന്ന സുദിനമാണ്. അമ്പൂക്കൻ പുത്തോക്കാരൻ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ സുദിനമാണ്. ഈ സന്തോഷത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം. അതോടൊപ്പം ഭക്തിനിർഭരമായ ഈ കൂതാശയിൽ ഏറ്റവും ഭക്തിയോടുകൂടി നമുക്ക് പങ്കെടുക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്,
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ പുത്രയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തൊഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൂടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയും ആയിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഹിയിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്റെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന ഞങ്ങളുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു. സകലത്തിന്റെയും നാഥായ നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. യേശുനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതി ഏൽപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം ബലവാനേ, പരി
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമോടുകൂടെ വിശുദ്ധനിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പത്രോസ്ലീഹ ഒന്നാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരവപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ, ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ തിരുവചനമിതാ കേൾക്കാൻ നമുക്കിന്നു കാതൂത്തിടാ. ശാന്തിയേകുന്നൽ തിരുവചനമിതാ കേൾക്കാൻ നമുക്കിന്നു കാതൂത്തിടാ. സ്വർഗീയ പാതയിൽ നീങ്ങിടാനെന്നും യേശുവിൻ വചനങ്ങൾ സ്വീകരിക്കാം. സ്വർഗീയ പാതയിൽ നീങ്ങിടാനെന്നും യേശുവിൻ വചനങ്ങൾ സ്വീകരിക്കാം. വചനം കൃപചൊരിയും വചനം ശക്തിയേകും വചനം ഇത് യേശുവിൻ വചനം. വഴിയാകും വചനം കൃപചൊരിയും വചനം ശക്തിയേകും വചനം ഇത് യേശുവിൻ വചനം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 11 വരെ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2, 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ ഇപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന് തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അല്പസമയം ഇരിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തിന്റെ സുദിനമാണ്. ഒരു ദീർഘമായ ഒരു സന്ദേശത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്നെനിക്കറിയാം. ചെറിയ ഒരു ചിന്ത മാത്രം നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലെ ഒരു വിവാഹം കഴിഞ്ഞ ദമ്പതികൾ, നവദമ്പതികൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. വിവാഹത്തിൻ്റെ പിറ്റേന്ന് ബസ്സിൽ അവർ യാത്ര ചെയ്യുക. അപ്പോൾ കണ്ടക്ടർ അടുത്ത് വന്ന് ചോദിച്ചു, ടിക്കറ്റ് എടുക്ക്. അപ്പോൾ രണ്ടുപേരും കൂടി മുഖത്തോട് മുഖം നോക്കിയതിനു ശേഷം കണ്ടക്ടറോട് പറഞ്ഞു, ഒരു ടിക്കറ്റ്. അപ്പോൾ കണ്ടക്ടർ അവരോട് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഒരു ടിക്കറ്റ്? രണ്ട് ടിക്കറ്റ് അല്ലേ നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ നവദമ്പതികൾ പറഞ്ഞു, ഇന്നലെ ഞങ്ങളുടെ വിവാഹമായിരുന്നു, പള്ളിയിൽ വെച്ച് വൈദികൻ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇനി മുതൽ രണ്ട് ശരീരമല്ല മറിച്ച് ഒരു ശരീരമാണ്, നിങ്ങൾ ഇനി മുതൽ രണ്ട് വ്യക്തികളല്ല ഒരു വ്യക്തിയായിട്ട് തീരുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ടിക്കറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, തീർച്ചയായിട്ടും നമ്മുടെ വിവാഹ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ പ്രതിസന്ധികളോ വേദനകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പള്ളിയിലേക്ക് തന്നെ വന്ന് പറയേണ്ട അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് നമ്മുടെ കേവലമായ ഒരു കെട്ടിടത്തിലേക്കോ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തോ വന്ന് പറയുക എന്നുള്ളതല്ല, പള്ളിയിൽ വന്ന് പറയുക എന്നതിൻ്റെ അർത്ഥം മറിച്ച് നമ്മളെ യോജിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് തന്നെ നമ്മൾ അണയുക എന്നുള്ളതാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഇസഹാക്കിന് ഒരു ഭാര്യയെ കണ്ടുപിടിക്കുവാനായിട്ട് അബ്രാഹം ചുമതലപ്പെടുത്തുന്നത് തൻ്റെ ഒരു വൃത്തിനെയാണ്. അവനിങ്ങനെ അന്വേഷിച്ച് നടന്ന് ഒരു കിണറ്റിൻ കരയിലെത്തിയപ്പോൾ റബേക്ക എന്ന് പറയുന്ന പെൺകുട്ടി അവനും അവൻ്റെ ഒട്ടകങ്ങൾക്കും കുടിക്കുവാനായിട്ട് വെള്ളം കൊടുത്തു. അപ്പോൾ അവൾ നല്ല സ്ത്രീയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇസഹാക്കിന് വേണ്ടിയിട്ട് റബേക്കയെ ദൈവത്തിൻ്റെ സഹായത്താൽ ആ വൃത്തിൻ കണ്ടെത്തുന്നുണ്ട്. നമുക്കറിയാം, തീർച്ചയായിട്ടും നമ്മുടെ ഭാര്യയാകാൻ പോകുന്ന വ്യക്തി അല്ലെങ്കിൽ ഭർത്താവാകുവാൻ പോകുന്ന വ്യക്തി നന്മയുള്ള വ്യക്തികളാവണമെന്ന് നമ്മൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കും. അതുപോലെ തന്നെ ഇന്ന് സംഭവിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ ദൈവമാണ് നമ്മുടെ ഈ വിവാഹം നടത്തുന്നത്. നമുക്കറിയാം, കാനായിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞ് തീർന്നുപോയ അവസരത്തിൽ ക്രിസ്തുവാണ് ഇടപെട്ട് അവർക്ക് ഒരു ആ മോശമാകേണ്ട സാഹചര്യം മാറ്റിക്കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ചില കുറവുകൾ, വീഞ്ഞുകൾ തീർന്നു പോകുന്ന അവസരങ്ങളുണ്ടാകും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയിലേക്ക് വരുവാൻ, ക്രിസ്തുവിലേക്ക് വരുവാനുള്ള ആഹ്വാനമാണ് നമ്മുടെ കാനായിലെ വിവാഹ വിരുന്ന് നമുക്ക് സമ്മാനിക്കുന്നത്. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനോട് ചേർന്ന്, സഭയോട് ചേർന്ന് ഈ ഉടമ്പടി, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഉടമ്പടി മാത്രമല്ല മറിച്ച് സമൂഹത്തോടും കുടുംബത്തോടും ക്രിസ്തുവിനോടും സഭയോടും ചെയ്യുന്ന ഉടമ്പടിയാണ് എന്ന് മനസ്സിലാക്കി പള്ളിയിലേക്ക് വരുവാൻ ഉള്ള ആഹ്വാനം ഈ വിവാഹ ദിനത്തിൽ നിങ്ങൾക്ക് നേരുകയാണ്. രണ്ട് വ്യക്തികളെയും അതോടൊപ്പം രണ്ട് കുടുംബാംഗങ്ങളെയും പ്രത്യേകമായിട്ട് പ്രാർത്ഥനാശംസകൾ അറിയിക്കുന്നു. എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹമെന്ന കൂതാശ വഴി ബന്ധിതരാകുന്നവർക്ക് വേണ്ടി കർത്താവേ വധൂവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവനർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയവിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായ നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബ ജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹ ബന്ധത്തിന്റെ അഭേദ്യത്തെ പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വസ്തയോടും ചാരിത്ര ശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാ നിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിന് പുത്രൻ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂതാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂതാശ യോഗ്യതയുടെ പരിക്രമം ചെയ്യുന്നതിന്
പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിതസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അംഗബലബാലയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഗുദാസ്യോഗ്യതയോടുകൂടെ പരിക്രമം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാകണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചുരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. വിവാഹ ഉടമ്പടിയുടെ സമയമാണ്. രണ്ട് സാക്ഷികൾ മുന്നോട്ട് കയറുന്നുണ്ട്. ജോർജ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മിറയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? മിറ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോർജിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവ്, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതരായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കട്ടെ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ചു കർത്താവ്, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിന്റെ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ.
ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ രണ്ടുപേരും കൂടി ഏറ്റു ചൊല്ലുക. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. സഹോദരരെ, നിങ്ങൾ തലവനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിന്നെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗമികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ജീവിതം കാഴ്ചയുസവിധേന ദൈവമേ, എനിക്കുള്ളതെല്ലാം നീ സ്വീകരിക്കൂ. ഈ ബലി വസ്തുക്കൾക്കൊപ്പം എന്റെ കൊച്ചു ജീവിതം കാഴ്ചയുക. സൽക്കർമ്മികളെയും
നമ്മുടെ കൂടെ ൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു പുത്തിരാടുവാ തിരുസന്നിധി ഹൃദയകരങ്ങൾ ചൊരിയുവിനെന്നിക്കും നോമ്പും പ്രാർത്ഥനയും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ പാത്രമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും, ബ്രഹ്മചാരികളുടെയും, കന്യകളുടെയും, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതർ, വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യം നിത്യജീവനം കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വീകരിക്കട്ടെ അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ വെറുതെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെയും മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനമായി ആശംസിക്കുവിൻ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും കൂടാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. വിചാരങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ. ഹൃദയ വികാര വിചാരങ്ങൾ ദൈവമേ
ഇളചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ. നമ്മോടുകൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അതിരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളിൽ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂരന്മാരോടും ശ്രാപന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. Hosanna, 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 Hosanna. Surga nivasigalum, malaka vrindangalum. അനുസ്യൂതം വാഴ്ത്തിടുന്നു പരിശുദ്ധൻ പരമശക്തൻ ഉന്നതനായവൻ ഈശ്വരന് ഹോശാന പാടാം ഹോശാന വാഴ്ത്തി പാടാം ഹോശാന പരിശുദ്ധൻ പരമശക്തൻ ഉന്നതനായവൻ ഈശ്വരന് ഹോശാന പാടാം ഹോശാന വാഴ്ത്തി പാടാം ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി
അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ ജോർജ് ശ്രേഷ്ഠ മെത്രാപൊലിതായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനും പിതാവുമായ ആന്റണി മെത്രാപൊലിതായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായി എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും വിവാഹമെന്ന കുദാശയിലൂടെ നവദമ്പതികളായി തീർന്നിരിക്കുന്ന ജോർജിനും മെറയ്ക്കും വേണ്ടിയും അമ്പൂക്കൻ പുത്തോക്കാരൻ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമ്പ്രയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ വർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായിയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭൗതീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ വൃത്തിയാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദ്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക്
അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഗോപുരവാതിൽ തുറന്ന് ആരാധനീശൻ എഴുന്നള്ളുന്നു. ആകാശ ഗോപുരവാതിൽ തുറന്ന് ആരാധനീശൻ എഴുന്നള്ളുന്നു. ഭൂതലമഖില ചരാചരവൃന്ദം ആനന്ദമായി പാടും. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. സമാധാനമോടുകൂടെ കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നിലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നീക്കി സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും വിശുദ്ധ കുർബാന സ്വീകരണ സമയമാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് എല്ലാവർക്കും കൈകളിലായിരിക്കും വിശുദ്ധ കുർബാന നൽകുന്നത്. പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും തിരുകുടുംബത്തിൻ്റെയും നായകനായ മറിയവസ്യപ്പിൻ്റെയും മാധ്യസ്ഥ്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും
സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളിയാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കൂതാശയാൽ നിർബലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂതാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിവീഠം യേശുസ്തി പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമല്ലോ എന്ന് അറിഞ്ഞുകൂടാ. വചനമായി ദൈവം നിന്നെ അറിഞ്ഞു, ദാസിയായി നീ സ്വയം നാഥനെ. തിരുഹിതം
ആത്മാവിൽ നീയും ചേർന്നിടും. പുതിയ കുടുംബത്തിന് കതിരുകൾ ഉയരുന്നു, ഇരുസത വിജയത്തിൻ തൊടുകുറിയണിയുന്നു. അഖിലേഷൻ നരനെ സൃഷ്ടിച്ചു, അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായിലുന്നതമാ അമ്പരവീതികളും വീതികളിൽ പൊങ്ങി മുഴങ്ങുന്നു. അവനിലുന്നതമാം അമ്പരവീതികളും മംഗളവീതികളിൽ പൊങ്ങി മുഴങ്ങുന്നു, പൊങ്ങി മുഴങ്ങുന്നു. ആദിലഖിലേശൻ നരനെ സൃഷ്ടിച്ചു, അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. Thank you.
ദിവദമ്പതിമാരെ ആമുഖമരുളുന്നു സൗഭാഗ്യമേകാൻ
മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണ രൂപനാകും യേശുനാഥൻ. കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണ രൂപനാകും യേശുനാഥൻ. കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ. Every day with you is magic. Every kiss is better than the last. It's a home I've never known, a place I know will last. For a lifetime of I love you. One beat, you whisper to
that make our hearts meet. It's like I can hardly breathe when you say my name. I know we've waited and we've prayed, and here we are for a lifetime. Every day I swear I need you. With each glance I love you more and more. Our walls came crumbling down. Now hand in hand we soar. Of our love use two hearts, one beat. You whisper to me, be mine for a lifetime. It's the little things that make our hearts meet. It's like I can hardly breathe when you say my. I know we've waited and we've prayed, and here we are for a lifetime. Oh, forever and ever, for a lifetime. Now I can't get you out of my mind. Your tears, your touch, your lips, your love, your laugh, your songs, your stories. Your heart, your arms, your lips, your laugh, your love, your songs, your stories. Our tears, our prayers, our laugh, our love, our smiles, our songs, our stories. There are for a lifetime. I'll love you, two hearts, one beat. You whisper to me, be mine for a lifetime. It's the little things that make our hearts meet. It's like I can hardly breathe when you say mine. I know we've waited and we've prayed. Oh, darling, say my name. I know we've waited and we've prayed. And here we are for a lifetime. I could see it in your eyes from the moment we first met. There was something different about you. I couldn't see myself without you. Now I know what it is that makes me love you like I do. It's all that I've been longing for. I don't have to look for it anymore. You give me something to believe in, a
hope that I can build on, a trust and a devotion. I'm caught up in emotion. Will I walk beside you? Will I give my heart away? Will I hold you in my arms at night? Will I bow my head and pray? Will I promise to be faithful? Will I do this every single day? Will I be there to protect you? Will I keep the vow I made? Will I give you all of my... So if anyone of you is watching it over here, thank you so much. Thank you so much for being a part of our big occasion. Thank you. അതൊക്കെ തന്നെ അല്ലേ? എല്ലാവരും കഷ്ടപ്പെട്ടു കേട്ടോ. ഇവൾക്കും വലിയ ഫോട്ടോയിലോട് കംപ്ലൈന്റ്. എല്ലാവരും വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ കോവിഡ് ആയതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാതെ. എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. What we have is timeless, my love is endless, and with this ring I say to the world, you're my... It's been one hell of a ride, I'm pretty sure, for everyone involved with both families. We originally planned to do this a couple of months ago, and then there was a ton of confusion, and we're finally here. So, you know, it's been stressful for you, us, everyone, I'm pretty sure. But, you know, what matters is that the two people that we love a lot, they're together, they're going to have a wonderful life, I'm pretty sure. So, you know, congratulations to them and to all of us, you know, because we are now like one giant family. And, you know, the cozier it is, the better. So congrats, everyone. So our bride and groom are here.
make it gently down the aisle. Let's give them a huge, huge hand. Ladies and gentlemen, our bride and groom, George and Murray. They look lovely together. And they very much look made for each other. You know, we all hear a lot of things about the marriage glow and about being in love and the rosy cheeks and all that stuff. Yeah, here's your perfect example of that happening in real time. Let's give them a huge round of applause, everyone. George hasn't stopped smiling ever since he tied this thing around her neck. Sure, gentlemen, we can agree that today is a very sad day for gentlemen everywhere because a beautiful girl is now off the available list. For the women, I'm pretty sure today is sort of like an okay day. To stop somewhere around there because we have a surprise for George. You know, because he's been completely unwilling to do anything out of the ordinary. But Mary, on the other hand, she's been an absolute sport. So, George, you can just chill there for a bit while your ex-fiance, now wife, I almost said fiance. You know, it's tough to believe that they're already here. So, you know, while she, you know, breaks the floor, sets it on fire. Kanabi, let's hit it. Thank you.
So Marie, that was amazing. Marie ki moves ennalla oru video aagi aichu koduthaatto raathri 3 manikku. From then to now is I don't know where she practiced between all the makeup that she needed to get done, you know, all the dressing, like you know, insane. Clearly Marie, you were born with 2 right feet, while my brother clearly, you know, I don't know, somewhere down the line he used to be a lot better, but yeah exactly. So you guys can now come onto the stage, please. Marie and George, let's give them a big hand, everyone. So we will start off with a brief round of introductions of the groom and the bride and their respective families. So our beautiful, amazing, gorgeous bride, Marie. So she did her MBBS at Kolanjeri Medical College and is now preparing for her MD exams. Marie's father, Joy, hails from Puthukaran family, Arunattukara, Thrissur. He's a urologist, presently working at Aster Hospital, Doha. Marie's mother, late Elma Joy, is from Thottingal family, Kandashan Kadavu, Thrissur. Her elder brother, George, is a graduate of CUSAT and Somaya Institute of Management and is presently working at Qatar General Insurance, Doha. Dr. Joy is married to Rosemary from Chitlapalli family, Thrissur. And they have 2 children, Nicholas and Matthew, studying in 12th standard. So we invite Marie's family to the stage. Please. Please, uncle, auntie, boys. George. Namde matte George. Ivide undalle. So George, this ball of awesomeness right here. Nearly ball of awesomeness. This oval-shaped piece of awesomeness. My loving brother. So he did his MBBS from and is currently pursuing his MD both from AFMC Pune. He's a surgeon lieutenant commander with the Indian Navy. My father, late Churian John Ambokin, was a retired assistant manager and a business center head with National Insurance Company. And he's from the Ambokin family. എൻ്റെ അമ്മ റിൻസി ജോബ് നാരായൺ പറമ്പിൽ ഫാമിലിയിൽ നിന്നാണ്. ഷീസ് എ മാനേജർ വിത്ത് ഫെഡറൽ ബാങ്ക് ആൻഡ് ഷീ വർക്ക്സ് വിത്ത് ദ ക്രെഡിറ്റ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് റൈറ്റ് നൗ. സോ ഐ എം ഹിസ് എൽഡസ്റ്റ് ബ്രദർ, ഐ എം ജോൺ. ഐ വർക്ക് ഇസ് ദി യു നോ ചീഫ് ലീഗൽ ഓഫീസർ ഫോർ സെറോക്കോ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ആൻഡ് ദിസ് ഇസ് മൈ ലവ്ലി വൈഫ് നമിത. I'm a chartered accountant by profession and I work with Harman International Bank. We're blessed with this cute little thing right here, Rasan. Rochu, can you say hi? Yes, that feeble voice there was Rasan. She's currently working as a chief troublemaking officer of our household. And chief dog caring officer as well. Right, so we've got one other brother. Like the centerpiece, you know, also the most eccentric of the three of us. So Job, he's working with the United States Pharmacopoeia as a senior developer. You know, his wife Roshan works with. Okay, I've got a blank here. I will have to go back and see. Roshan, I'm so sorry about this. Okay. Like, we had the script ready very late. I forget the company that she works with. It's a French company. And and she's an amazing software developer. And she's from the Maniangad family. Okay, can so, we all give a big Amma, yeah. Can you also come on stage, please? Dudu. You can come on stage too, please. She's been waiting for this opportunity. So when Job got married, she was always on the stage. Like, you look at any picture of the bride and groom, she was there.
mask. Can you give us all a big hand, please? Next is lighting the lamp. We request everyone to remain on the stage. The bride's family will light the lamp first, followed by groom's mother, and followed by George and Marie together. Signifies the presence of the divine. The brilliance of the light does not diminish despite its repeated use to light many more lamps. So too love does not lessen when shared with or imparted to others. On the contrary, it increases in clarity and conviction on giving. It benefits both the receiver and the giver. May the lives of Murray and George be just like this candle, spreading joy, love and light to one and all. Everyone. Thank you. I request the families to please continue to stay on stage. Adutha oru madhuram nullalana. It's an old tradition that we've sort of imbibed from the Hindu culture. So madhuram nullanulla anuvadam chodikkanayittu I request George and his cousin Shruti and Nitin. Shruti and Nitin, are you here? Yes. So the, as you walk by, the average glamour of this place is increasing. Huh? Like, the mean beauty. Cherkanum pennum madhuram kodukatte. Cherkanum pennum madhuram kodukatte. ചെറുക്കനും പെണ്ണിനും മധുരം കൊടുക്കട്ടെ. Also a beautiful doctor couple, by the way. Let's give them a big hand. It's sweet, just like this cake. Touch of your hand says you'll catch me wherever I fall.
Let's hear some applause for the big happy family. So I request a request from the respective families to, you know, we can leave the stage now and be seated. Now we have a small wine toasting ceremony. As they toast to being two bodies and a single entity in mind and soul, let us wish that their lives, like fine wine, grow strong over time. George and Murray, you can now, like, you know, cross your arms and exchange drinks. I found a love. To George and Murray. Now, true to the Navy tradition, it's time for the first kiss. You went, 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 went. The Navy le madile. I'll if you're comfortable. How about a first dance instead? Yes. We clearly know Murray is completely capable of setting this place ablaze, and George is capable of putting it out. Right? So let's see them like yin and yang together. Like, go. Let's make some amazing. Blitzing some moves, I see. രാത്രി പഠിപ്പിച്ചത് മറന്നോടാ. Good job, guys. Good job. Good job. See, Mari, I think only you are capable of making him do. So am I, frankly. But you are still pretty bad. Mari, ever so graceful. But, like, you know, like I was saying, my brother wasn't always born with two left feet. He used to be amazing. And I've got some proof. If how many of you believe me that he used to, like, kill it on the floor? Nobody believes me, right? I've got proof for you. This is what turned into this, unfortunately. Can we dim the lights, please? You have to watch this. And there's little George. Check that out. The moves on this fella. മരക്കി പറ്റിയ പാട്ടാ. ഹലോ ഡോക്ടർ, ഹാർട്ട് എവിടെ പോയിന്ന്.
clearly, like case proved. So among his other skills, he's also like, you know, ex James Bond, right? Like, you know, he's a master of disguise. He, like, you know, you gotta be careful with this guy. So here's what I'm talking about, the master of disguise. Georgina, Princess Georgina. Can we have some applause for Princess Georgina? So, thank you, Jasmine, for getting all the stuff edited and, you know, making this possible. And Kannan for, you know, hardly sleeping. Right, so, namukku ellarkkum ivide ethicheran pattiyittilla. Idu oru small gathering aanu. You know, this should have been a much bigger, grander wedding, I suppose. Pakshay, I'm pretty sure that, you know, a lot of people have, all around the world are sending us a lot of love. അപ്പൊ എന്റെ അനിയൻ ജോബിനും റോഷനും ഇവിടെ എത്താൻ പറ്റിയില്ല. അവർ ആക്ച്വലി മന്ത്രകോടിയെ കൊടുത്ത് അവിടെ ഇരിപ്പുണ്ട്. ജോബ് അല്ല, റോഷൻ. ജോബും ഉണ്ട്. അപ്പൊ ദേർസ് എ മെസ്സേജ് ഫ്രം ജോബ് ആൻഡ് റോഷൻ ടു യു, ജോർജ് ആൻഡ് മറി. കൺഗ്രാറ്റുലേഷൻസ് മറി ആൻഡ് ജോർജ്. We feel so bad that we couldn't be there in person to show our moves, but are absolutely there in spirit. Welcome to the family, Marie. As a power couple and frontline workers, thank you for everything that you guys do, and your proof that love conquers all. Super excited for you guys to start your journey together. No matter what the circumstances, we are all here for you. Wishing the gorgeous bride and the handsome groom all the happiness in the world. Mari, Marinode enki ithre parayanullo. Njangala sundaran oru paavam bayyana. Nannayittu nokkikollanu. Njangala chethammaru adi idiyekku nannayittu kitti valarnaikkunnathukondu endu sahichollu. അവന് ചൊറിയാന്നുള്ളതായിരുന്നു എന്റെ മെയിൻ ഹോബി തന്നെ. അത് ഇത് കഴിഞ്ഞ് നീ മരി അങ്ങ് ഏറ്റെടുത്തേക്ക്. ജോർജ്, നിന്നോട് എനിക്ക് പറയാനുള്ളത് വെൽക്കം ടു ദ അതർ സൈഡ്. ഇത് കഴിഞ്ഞ് കുത്തഴിഞ്ഞ ജീവിതമൊക്കെ കളഞ്ഞ് നീ നല്ല കൊച്ചായിട്ട് ജീവിക്കാൻ തുടങ്ങിയോളൂ. അതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. പിന്നെ നിന്റെ കുടുംബയോഗം ഡാൻസിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടി. ഞാനും അതുപോലൊരു സാധനം ചെയ്ത് അയച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ്. എൻജോയ്. I genuinely believed he was the worst of us in dancing, but like, clearly not. Like, Jobu, I know there's a live stream here for, you know, all of our dear and near ones who couldn't be here to see this. Jobu, this was amazing. Yendo aada adu? Ninne kondu ithrayokke pattum? Shoo, enikku or inferiority complex okke varunnundu ketto. So, ippa kore peru dance kalichu kazhinju. There's England dance girls here. So, you know, what's next? We have a small game for you. Clearly, you're used to it because we did the same thing for Jobu's wedding as well. So, Mari, are you used to the shoe game? Ishta Mari, YouTube videos are going to be done. Generation Mari Poyato. Okay, so the game is this. For those of us who aren't aware of this game, appo George inde oru shoe uri Mariki kodukum, Mariyude oru shoe uri George inu kodukum, annittu nammal korchu questions choikkum, adinte answer Mari aanu ennaanu Mariki thonanaengil Mariyude shoe vokka, adinte answer George aanu thonanaengil George ne shoe vokka. Similar with George, right?
ഇതാ കൊറോളറി നിന്റെ ഷൂ നീ ആണെന്ന് ഷൂസ് വരിക ഈ ചിലര് മറ്റേ ഈ ജ്യോതിഷമൊക്കെ നോക്കത്തില്ല ഇതുപോലെ നമ്മൾ ഈ മനപ്പൊരുത്തം ഉണ്ടോ അല്ലെന്ന് അറിയുന്നത് ഈ ഒരു ഇതിനകത്താണ് ഇതിപ്പോ 12 എത്ര പൊരുത്തം ഉണ്ടെന്ന് ഇപ്പൊ അറിയാം ഓക്കെ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നാ ഖുഷ് 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 എന്ന് പറയാൻ പാടില്ല ഫ്ലിഞ്ച് ചെയ്യാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല നേരെ ഡയറക്റ്റ് ആദ്യം തോന്നുന്നത് ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്ട് കൈ പൊക്കിക്കണം രണ്ടും കൂടി പൊക്കാൻ പറ്റില്ല ആ വേണം ചിന്തിക്കാം ജോർജിന് ഭയങ്കര ബുദ്ധി ആയതുകൊണ്ട് അധികം ചിന്തിക്കേണ്ട ആവശ്യമൊന്നും വരില്ല മറക്കും കേട്ടോ Okay, so this is the first question. Who is more romantic? Yada vayangara. Next one. Once you get married, who will handle the groceries? Idana ketto. Ningal etra kaale? Okay, next. Who is more adventurous? പോയി 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 ഒന്ന് പോയി കേട്ടോ മറി ഓക്കേ നെക്സ്റ്റ് ഹൂ ഈസ് മോർ ലൈക്ലി ടു സേ സംതിങ് എംബാരസിംഗ് എനിക്ക് ഒരു സംശയമില്ല നെക്സ്റ്റ് വൺ ഹൂ സ്പെൻഡ്സ് മോർ ടൈം സ്റ്റാരിംഗ് അറ്റ് യുവർ ഫോൺ ഹൂ സ്പെൻഡ്സ് മോർ ടൈം സ്റ്റാരിംഗ് അറ്റ് യുവർ ഫോൺ ഐ തിങ്ക് ദേ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം സ്റ്റാരിംഗ് അറ്റ് ഈച്ച് അദർ Who's more likely to start an argument? Oh, self-awareness, Mari. Who is better at keeping secrets? Who is better at keeping secrets? Yada. Ahangara nokku thirthu kodukka Mari, kuzhappilla. Now one for all the parents on the floor. Who wants more kids? Who wants more kids? Mari? Etraya? Illa ivalku 14 venanu parayanu. 14 pellera to. Completely pro life nu parna ingane venam. Enna oru kochine nokki kaniyumba manasilavum. Nammala life ne rethink cheyondirikkya. Who is more likely to cry during a sad movie? Who is more likely to cry during a sad movie? എത്ര മൂവീസ് കണ്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാം അറിയാം Who is a better dancer? അയ്യോ ഈ ചോദ്യം എങ്ങനെ അതിനകത്ത് കയറിയത് ഓക്കെ Who is a smarter one? ഓ ജോർജ് അവന്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടായിരുന്നു ഏട്ടന്മാരെ അത് നോക്കുമ്പോ വെറും അഹങ്കാരിയ ഓക്കെ ദിസ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ സോ ദിസ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഈസ് ഓൾവേസ് ദ ഫസ്റ്റ് ടു സേ ഐ ലവ് യു ഓക്കെ Thank you. എനിക്ക് ഒന്ന് മൂന്നെണ്ണം ഒഴിച്ച് ഐ തിങ്ക് ദേ ഗോട്ട് എവറിതിങ് റൈറ്റ് ദാറ്റ്സ് അമേസിംഗ് ദാറ്റ്സ് അമേസിംഗ് ഫോർ ലൈക്ക് യു നോ ഐ തിങ്ക് ദേ ഗോട്ട് എവറിതിങ് റോങ് ലെറ്റ്സ് ഗിവ് ദം എ ബിഗ് ഹാൻഡ് ദേ ആർ ആൻ അമേസിംഗ് കപ്പിൾ ദേ ഗോട്ട് ടു ഡു ബ്രില്ലിയന്റ്ലി ഇൻ ലൈഫ് മനപ്പൊരുത്തം ഉണ്ട് സോ ദ ലാസ്റ്റ് തിങ് വി ഹാവ് ഓൺ ടുഡേസ് അജണ്ട ഇസ് എ ബൊക്കേ ടോസ് Can all the unmarried ladies come and make a small group here? Yes. Nik pidikenda nee ivada vandu nannadi. All the bridesmaids, can we all please have you up here please? No, no, we really need you. Kettathavare, kettathavare. Alli ini onnodi kettan thalpariyapettunavare.
വെച്ചിട്ടുണ്ടെന്ന്. റോച്ചുടി എന്റെ അപ്പന ഒട്ടനെ താങ്ങില്ലടി. 10 years കേട്ടെ. ഓ ക്യാച്ച് ആൻഡ് ക്യാച്ച് കളിക്കാൻ വന്ന. Okay, a little closer. നമ്മൾ യൂട്യൂബിൽ കണ്ടല്ലോ. ഐ എം എക്സ്പെക്ടിങ് യു ഗൈസ് ലൈക്ക് ഡൈവ് ഫോർ ഇറ്റ്. ഇവിടെ ഒരു വലിയ ഗ്യാപ്പ് ഇട്ടേക്ക്. ആർക്കും കേട്ടാ താല്പര്യമില്ല കേട്ടോ. സ്ലോ സ്ലോ മോഷനിൽ അറിയണം കേട്ടോ. Thank you, Marie. Clearly, Roach is not the next one in the line, but... So that is basically all we have for today. I hope, you know, you enjoyed our little show. You know, there's food counters that's opening shortly. You know, for those who want something a little stiffer, we've made some arrangements as well. So once and last, let's hear a giant applause for this beautiful, amazing couple of people who are now one. Raj and Mari, we all love you so much. We know we are going to just do amazing in life. Thank you. Congratulations, Raj and Mari. Thank you. Thank you, everyone. Thanks, everyone. So some of us can actually come on to the stage for the photographs, please. We've also arranged a small slideshow of, you know, baby college sort of pics of both George and Murray. So, like, you know, some of these are amazing. You should just keep an eye out for that.
dusting out the dusty record on the shelf. Would you blow me off and play me like everybody else? If I asked you to scratch my back, could you manage that? Like if we had chicken trappy, I can handle that. Furthermore, I apologize for any skipping tracks. This is the last word I played, we left a couple cracks. I used to, now I'm over that. Cause all the grudges, all the love is ancient artifacts. If I could only find a note to make you understand, I sing a song in your ear and grab you by the hand. Keep it stuck inside your head like your favorite tune. And all my heart's stereo, I hope it gets to you. Let's go.
റൂമിൽ ഇരുന്ന് ഒരു ഫോൺ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ, ആരുടെയെങ്കിലും ഫോൺ മിസ്സിംഗ് ഉണ്ടെങ്കിൽ. അക്ബർ അക്കു എന്നാണ് ഇതിനെ ട്രൂ കോളറിൽ കാണിക്കുന്നത്. ഒരു മിസ്സിംഗ് ഫോൺ ഉണ്ടോ ആരുടെയെങ്കിലും? റൂമിലിരുന്ന് കിട്ടിയതാ.
ചേട്ടൻ ഇറങ്ങുന്നു. കുറച്ച് ഇറങ്ങിക്കോ, ബാക്കിലേക്ക് ഇറങ്ങിക്കോ. ഒരു ആർത്തുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു. പുറത്തു വന്ന് അദ്ദേഹത്തെ
എല്ലാവരും ഉണർന്നെഴുന്നേറ്റ് വിളക്കുകൾ ഒരുക്കി. എണ്ണ കരുതി ഒരുങ്ങി നിന്നവർ അദ്ദേഹത്തോടൊപ്പം വിളക്ക് തെളിച്ച് മാംഗല്യ ആഘോഷങ്ങൾക്കായി അകത്ത് പ്രവേശിച്ചു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന ഈ നവദമ്പതികളെ സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങളെ നൽകി അവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം മിത്രങ്ങളെ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിവാഹമെന്ന കൂതാശയിൽ ഇവരെ ഒന്നാക്കിയതിന് ഞങ്ങളോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനിവർ രണ്ടല്ല ഒന്നാണ് എന്ന അവബോധം ഇവരെ സദാ വളർത്തേണമേ. അവർ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചും വളരുവാനും പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്ത്യം വരെ വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഇവർ ആഗ്രഹിക്കുന്നു. ഇവരുടെ ആഗ്രഹത്തെ സഫലമാക്കണമേ. ഇവരുടെ ജീവിതാന്ത്യത്തിൽ അങ്ങയെ നേരിൽ കണ്ട് ആനന്ദിക്കാൻ അനുഗ്രഹം ഇവർക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും. മൊത്തം കഴിച്ചോ, കുഴപ്പമില്ല. അങ്ങോട്ട് കൊടുക്ക്, ശരി ജീവിച്ചത് കഴിഞ്ഞത്.
ഉണ്ടായിരുന്നു.